നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ബംഗാളിലും ജാർഖണ്ഡിലും പ്രചരണത്തിന് വിലക്ക്. തൃണമൂൽ കോൺഗ്രസ് നേതാവായ സിൻഹ ബംഗാളിൽ വോട്ട് ചോദിച്ച് വരേണ്ട എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയും ഗോത്രവർഗക്കാരിയുമായ ദ്രൗപദി മുർമുവിനെ എതിർത്താൽ ബംഗാളിൽ തങ്ങളെ പിന്തുണയ്ക്കുന്ന ആദിവാസി വിഭാഗം പിണങ്ങുമോ എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആശങ്ക. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സിൻഹയെ മുന്നോട്ട് വെച്ചത് മമതയായിരുന്നു. പിന്നാലെയാണ് ദ്രൗപദിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പ്രഖ്യാപിച്ചത്. ബംഗാളിൽ ജംഗൽ മഹൽ, പുരുലിയ, വടക്കൻ ബംഗാൾ എന്നിവിടങ്ങളിൽ ദ്രൗപദിയുടെ ഗോത്രമായ സാന്താൾ വിഭാഗക്കാരാണ് 80%. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണച്ച ഈ വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനൊപ്പമായിരുന്നു. സിൻഹയുടെ വരവ് ഇവിടെ പിന്തുണ നഷ്ടമാക്കുമോ എന്ന ആശങ്കയാണ് മമതയ്ക്ക്. ദ്രൗപദി മുർമുവിനെ നേരത്തെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ സമവായ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു എന്ന് മമത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം ജാർഖണ്ഡിൽ യു പി എ ഘടകകക്ഷിയായ ജെ എം എമ്മും നാട്ടുകാരിയായ ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കണോ എന്ന ചിന്തയിലാണ്. ഇതേ തുടർന്ന് സിൻഹ രണ്ട് സംസ്ഥാനങ്ങളിലെയും പ്രചരണം നിർത്തിവെച്ചു. ഇന്നലെ യു പിയിൽ പര്യടനം നടത്തിയ അദ്ദേഹം ഇന്ന് ഗുജറാത്തിലെത്തും. ജനതാദൾ ദ്രൗപദിക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ശിവസേന പിളർപ്പു കൂടിയായതോടെ സിൻഹയുടെ വോട്ടുകളിൽ വീണ്ടും കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പലയിടത്തും പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ കൂടി ദ്രൗപദി മുർമുവിന് ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ ആഴ്ചയിൽ എൻ ഡി എ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് പിന്തുണയുമായി ശിരോമണി അകാലിദൾ. ന്യൂനപക്ഷങ്ങളുടെ പ്രതീകമായാണ് ദ്രൗപദി മുർമുവിനെ കാണുന്നതെന്ന് ശിരോമണി അലിഗദൾ വ്യക്തമാക്കി. പിന്നോക്ക വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും അന്തസ്സിന്റെ പ്രതീകമായാണ് ദ്രൗപദി മുർമുവിനെ കാണുന്നതെന്ന് വെള്ളിയാഴ്ച ജാർഖണ്ഡിൽ നടന്ന പാർട്ടി കോർ കമ്മിറ്റി യോഗം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ നിന്നും അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കുക, പഞ്ചാബിന് പ്രത്യേകിച്ച് സിഖുകാരുടെ നീതി തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ പ്രതീകമായാണ് ദ്രൗപദി മുർമുവിനെ കാണുന്നത്. ന്യൂനപക്ഷങ്ങളുടെയും ചൂഷിതരുടെയും സ്ത്രീകളുടെയും അന്തസ്സിന്റെ പ്രതീകമാണ് ദ്രൗപദി മുർമുവെന്നും ശിരോമണി അകാലിദൾ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.